ഇത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ചെയ്ത ആദ്യത്തെ സിനിമ ഒരു ത്രില്ലർ ആയിരുന്നു, ബൈസിക്കിൾ തീസ്. അപ്പൊ അത് വെച്ചാണ് ജിസിനെ ഞാൻ ജഡ്ജ് ചെയ്തത്. പക്ഷെ ജിസിനെ പേഴ്സണലി പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ജിസ് ചെയ്യേണ്ട ഒരു പടമല്ലായിരുന്നു എന്നുള്ളത്. പിന്നെ അതിനുശേഷം വന്ന സിനിമകൾ, ഈവൻ സൺഡേ ഹോളിഡേ ആണെങ്കിലും വിജയ് സൂപ്പർ ആണെങ്കിലും, ഇത് രണ്ടുമായിരുന്നു എനിക്ക് മനസ്സിലായ ജിസ് ചെയ്യേണ്ട പടങ്ങൾ. പക്ഷെ ആ ഒരു ഇമേജ് ബ്രേക്കറാണ് ഈ സിനിമ. തീർച്ചയായിട്ടും ഇത് എഗെയിൻ ഒരു ത്രില്ലർ ഫോർമാറ്റിലേക്ക് പോകുന്ന സിനിമയാണ്. ഒരു ഒരു മേക്കറിൻ്റെ സിനിമയാണ്. എനിക്ക് തോന്നുന്നു ഒരു ആക്ടർ എന്നുള്ള രീതിയിലേക്കാൾ ഒരു മേക്കറിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സിനിമയാണ്. എൻ്റെ ഒപ്പം ഈ പ്രാവശ്യം ആന്റണി പെപ്പയുണ്ട്, നിമിഷ സജയൻ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഗ്രൂപ്പിനെ വെച്ച് ചെയ്യുന്ന ഒരു സിനിമയാണ് ഇംഗ്ലീഷിലേക്ക്. അല്ലാതെ തന്നെ ആസി പറഞ്ഞ പോലെ ഒരു ത്രില്ലർ സ്വഭാവമുണ്ട്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാറ്റേണിൽ നിന്ന് ഒന്നൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വേറൊരു പുതിയതായിട്ട് എന്തെങ്കിലും കൂടെ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യുന്ന, നിങ്ങൾ പറയുന്ന പോലെ ടിപ്പിക്കൽ ഒരു ഫീൽ ഗുഡ് മാത്രമായി പോകാതെ ഒന്ന് കെയർഫുള്ളായിട്ട് എടുക്കുന്ന ഒരു സിനിമയാണ്. ആസി പറഞ്ഞ പോലെ റൈറ്റർക്കും ഡയറക്ടർക്കും ഒരുപാട് സ്കോപ്പുള്ള, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ നല്ല രീതിയിൽ, വളരെ നല്ല രീതിയിൽ ചെയ്യേണ്ട ഒരു സിനിമയാണ്. അത്തരത്തിലുള്ള ജോണറിലുള്ള സിനിമയാണ്. ബോബി സഞ്ജയുടെയാണ് ഇതിൻ്റെ കഥ. ഇതിന് നിർമ്മാണം സെൻട്രൽ അഡ്വർടൈസിംഗ് ആണ്, സെൻട്രൽ പിക്ചേഴ്സിൻ്റെ ഒരു വിങ് ആണ്, വിജി ചായനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ ആന്റണി പെപ്പയും നിമിഷയും റെബ മോണിക്ക ഉണ്ട്, പിന്നെ ശ്രീലക്ഷ്മി ചേച്ചി അഭിനയിക്കുന്നു. അങ്ങനെ ഒരുപക്ഷെ നമ്മൾ ചെയ്ത സിനിമകളിലെല്ലാം ഇപ്പം മോഹൻകുമാറിലൊക്കെ ഒരുപാട് താരങ്ങളുണ്ട്. അത്രയും താരങ്ങൾ ഈ സിനിമയിലില്ല, ആറ് ഏഴ് പേരേ ഉള്ളൂ. പക്ഷെ ഉള്ളവർ ആ ഉള്ളവരെ ചുറ്റിപ്പറ്റിയാണ് ഈ സിനിമ പോകുന്നത്. ഫീൽ ഗുഡിൽ നിന്ന് മാറിയ ത്രില്ലറിലേക്കാണ്. ആ തീർച്ചയായിട്ടും അത് ഒന്ന് ബ്രേക്ക് ചെയ്യാമെന്ന് ചോദിച്ചു. കെയർഫുള്ളായിട്ടുള്ള ഒരു പാറ്റേണിൽ തന്നെ പോവാതെ ഒന്ന് മാറാം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ആരോഗ്യമാണ്.